സാംസ്കാരിക തലസ്ഥാനത്ത് നിന്ന് ഒരു ബി ജെ പിയുടെ എം പിയെ വിജയിപ്പിച്ചതിൽ പിണറായി വിജയൻ്റെ ഗൂഢാലോചനയാണ്. ഇപ്പോൾ അതിനുശേഷം കരുവണ്ണൂർ ബാങ്കും കേൾക്കാനില്ല, എക്സലോജി കമ്പനിയെക്കുറിച്ചൊന്നും കേൾക്കാനില്ല. യു ഡി എഫിനെ സംബന്ധിച്ച് ഞങ്ങളുടെ നയം ഈ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ്. ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് സുനിൽകുമാർ പറഞ്ഞൊരു ഞാൻ ചാനലിൽ കണ്ടത്, പൂരത്തിൻ്റെ അന്ന് ആ സംഭവം നടക്കുമ്പോൾ സ്ഥലം സന്ദർശിക്കേണ്ടെന്ന് കലക്ടർ പറഞ്ഞതായിട്ട് വാർത്തയാകുന്നു. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ, അതായത് 2023 മെയ്യിൽ ഒസബോളയും അജിത് കുമാറുമായ സംഭാഷണം മുതൽ ഇവിടെ തറവാടക നിശ്ചയിക്കുന്നതിൽ വന്ന തർക്കം ഉൾപ്പെടെ പരിശോധിക്കുമ്പോൾ ഇത് വളരെ പ്ലാൻഡായിട്ട് ചെയ്ത ഒരു അട്ടിമറിയാണെന്ന് വളരെ വ്യക്തമായി. ഇതിന് പുറമെയാണ് വെടിക്കെട്ട് തടസ്സപ്പെട്ട സമയത്ത് ആംബുലൻസിൽ അന്ന് സുരേഷ് ഗോപി കടന്നു വന്നത്. സാധാരണ ഒരു പവിത്രമായ ചടങ്ങ് നടക്കുമ്പോൾ എന്തെങ്കിലും ഗുരുതരമായ സംഭവങ്ങൾ, ഏതെങ്കിലും ആൾ ബോധം കെട്ട് വീഴുകയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അറ്റാക്ക് വരികയോ ചെയ്യുമ്പോൾ മാത്രമേ ഈ ആംബുലൻസ് കൊണ്ടുവരാറുള്ളൂ. സാധാരണ ഈ മൃതശരീരങ്ങളൊക്കെ കയറ്റുന്നൊരു വാഹനമായതുകൊണ്ട് പരിവാഹനമായിട്ടുള്ള ചടങ്ങ് നടക്കുന്ന സ്ഥലത്ത് ആവശ്യമില്ലാതെ ആംബുലൻസ് ഉപയോഗിക്കില്ല. ഇവിടെ ആർക്കും അന്ന് ബോധക്ഷയം ഉണ്ടായിട്ടില്ല, ആരും അന്ന് മരിച്ചതുമില്ല. പിന്നെ എന്തിനൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആംബുലൻസിൽ അവിടെ കൊണ്ടുവന്നതിൻ്റെ കാര്യം എന്താ? ഞങ്ങളൊക്കെ നടന്നിട്ടാണ് പൂരപ്പറമ്പിലേക്ക്, നിങ്ങളന്ന് സാക്ഷികളാണ്, ഞങ്ങളൊക്കെ നടന്നിട്ടാണ് പൂരപ്പറമ്പിലേക്ക് അന്ന് പോയത്. കാലത്തെ പകൽപ്പൂരം മുതൽ ഇറ്റേന്ന കാലത്ത് 7 മണിക്ക് വെടിക്കെട്ട് നടക്കുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇത് അട്ടിമറിച്ച് ഇവിടെ സാംസ്കാരിക തലസ്ഥാനത്ത് നിന്ന് ഒരു ബി ജെ പിയുടെ എം പിയെ വിജയിപ്പിച്ചതിൽ പിണറായി വിജയൻ്റെ ഗൂഢാലോചനയാണ്. ഇപ്പോൾ അതിനുശേഷം കരുവണ്ണൂർ ബാങ്കും കേൾക്കാനില്ല, എക്സലോജി കമ്പനിയെക്കുറിച്ചൊന്നും കേൾക്കാനില്ല, പിന്നെ സ്വർണ്ണക്കടത്തിനെക്കുറിച്ചൊന്നും കേൾക്കാനില്ല, അതുപോലെ തന്നെ കൊടകര കുഴപ്പണവും ഇപ്പോൾ കേൾക്കാനില്ല. ഇതൊരു പരസ്പര സഹായ സഹകരണ സംഘമായി പിണറായി ബി ജെ പി മാറി. ഇനി നാളെ സി പി ഐ മുന്നണിയിൽ നിന്ന് പിന്മാറിയാൽ പോലും ബി ജെ പിയെ വെച്ചുകൊണ്ട് അത് മാനേജ് ചെയ്യാനാണ് പിണറായി ഇപ്പോൾ ശ്രമിക്കുന്നത്.